Good morning, children. Today's our GK class is about Animal Kingdom. Animal Kingdom is എന്താണ് ആ മൃഗങ്ങളുടെ ഒരു രാജ്യം ലോകം അല്ലേ അതായത് ഒരുപാട് മൃഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന രാജ്യം അതാണ് ആനിമൽ കിംഗ്ഡം ആനിമൽസിനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടോ ഇല്ല ഒരുവിധ എല്ലാ കുട്ടികൾക്കും ആനിമൽസിനെ ഇഷ്ടമാണ് പേടിയുണ്ടോ ആനിമൽസിനെ ചില ആനിമൽസിനെ പേടിയുണ്ടോ ഇല്ലേ സിംഹം ആന ആനകളെ മതിച്ചപ്പോൾ വരുമ്പോൾ പേടി വരും അല്ലേ ആ അതൊക്കെ ഉണ്ട് പിന്നെ അതിൽ സ്നേക്ക് പാമ്പ് പാമ്പ് വരുമ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടിയിടും അല്ലേ അപ്പൊ പാമ്പിനെ കണ്ട് എന്താ ചെയ്യുക ആദ്യം പാപ്പന്മാരെ എന്താ ചെയ്യാ വടിയെടുത്തടിക്കാനായിട്ട് വരും വടിയെടുത്തടിക്കാൻ വരും അപ്പൊ പാമ്പിനെ പേടിയാണ് അപ്പൊ എങ്ങനെയാണ് കുറച്ച് ജീവികൾ എല്ലാ ജീവികളെ കുറിച്ച് നമുക്കിപ്പോ ക്ലാസ് എടുക്കാൻ പറ്റില്ല വളരെ കുറച്ച് ജീവികളെ കുറിച്ചിട്ടാണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ടീച്ചറെ കുറച്ച് ക്ലൂസ് തരാം അപ്പൊ ആൻസർ നിങ്ങൾ പറയണം First one, I will give some clues about that animal. First clue, they have no legs. അവർക്ക് legs ഇല്ല. They are reptiles. അവർ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ്. They are covered in scales. അവരുടെ body നിറച്ച് scales ഉണ്ട്. ചെതമ്പൽ പോലത്തെ ഒരു ഇതുണ്ട്. അവരത് കുറച്ച് കഴിയുമ്പോൾ ചില കാലഘട്ടങ്ങളിൽ അവരിങ്ങനെ അതിന്റെ ഉറങ്ങനെ ഉരിഞ്ഞു കളയും. പിന്നെ ഈ ഇതുണ്ടല്ലോ ഈ ആനിമൽ വെച്ച് നമുക്കൊരു കളിയുണ്ട് പിന്നെ അവരെ ടങ് യൂസ് ചെയ്തിട്ടാണ് അവരെ നാവ് ഉപയോഗിച്ചിട്ടാണ് അവരെ സ്മെല്ല് ചെയ്യാം പിന്നെ ഇതിനെ വെച്ചിട്ടൊരു കളിയുണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ കളിക്കുന്നുണ്ടാവും അല്ലേ നോക്കിയേ ഇതിൽ എന്താ കാണണേ നോക്കിക്കേ ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും ആ ഏതാണ് ആനിമൽ ഒന്ന് പറഞ്ഞേ ആ സ്നേക്ക് ഡാനിലെ നന്നായി ആൻസർ പറഞ്ഞു ഗിവ് എ ക്ലാപ്പ് ആ സ്നേക്ക് ആണ് പിന്നെ ഈ പാമ്പ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ആ കോണ്ടിനെന്റ് ഒഴിച്ച് എല്ലായിടത്തും പാമ്പിനെ കാണാനായിട്ട് വരും അന്റാർട്ടിക്കയിൽ മാത്രം എന്തില്ല പാമ്പില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അന്റാർട്ടിക്കയിൽ എന്തില്ല പാമ്പുകളില്ല പാമ്പുകളില്ലാത്തൊരു കോണ്ടിനെന്റ് ആണ് ഭൂഖണ്ഡമാണ് ഇത് അന്റാർട്ടിക്ക നെക്സ്റ്റ് അനിമൽ സെക്കൻഡ് വൺ സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഐ വിൽ ഗിവ് യു ഇറ്റ് ഈസ് എ കിങ് ഓഫ് ജംഗിൾ ഇറ്റ് ഹാവ് സ്ട്രോങ് പവേഴ്സ് അതായത് അവരുടെ ഇത് നല്ല സ്ട്രോങ് ആണ് ബ്രേവ് അനിമൽ ആണ് സ്ട്രോങ് ആണ് പിന്നെ അതിന്റെ സ്മോൾ യങ് വണ്ണിനെ പറയുന്ന പേരാണ് കബ് കബ്സ് എന്നാണ് പറയുക ഇതിന്റെ യങ് വണ്ണിനെ പറയുന്ന പേരാണ് കബ്സ് എന്ന് പറയും പിന്നെ ഇതൊരു വൈൽഡ് അനിമൽ ആണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ല ഡൊമസ്റ്റിക് അനിമൽ അല്ല വൈൽഡ് അനിമൽ ആണ് ദെൻ ഇറ്റ് ഹണ്ട്സ് ആൻഡ് ഈസ് അദർ അനിമൽ ഇവർ ഹണ്ട് ചെയ്യും ഹണ്ട് ചെയ്യുന്ന വെച്ചാൽ എന്താണ് വേട്ടയാടിയിട്ട് മറ്റു മൃഗങ്ങൾ അതായത് അവരെ പ്ലാന്റേറ്റേഴ്സ് അല്ല പ്ലാന്റേറ്റേഴ്സിന്റെ ചെടികൾ ഭക്ഷിക്കുന്നവരല്ല മറ്റ് ആനിമൽസിനെ ഹണ്ട് ചെയ്ത് ഭക്ഷിക്കുന്ന മൃഗങ്ങളാണ് ഇവര് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു സ്ട്രോങ് ആൻഡ് ബ്രേവ് അനിമൽ ആണ് കിങ് ഓഫ് ദ അനിമൽ ആണ് പിന്നെ അവരുടെ പാവ്സ് ആ സ്ട്രോങ് ആണ് പിന്നെ അവരുടെ യങ് വൺസിനെ പറയുന്നത് കബ്സ് എന്നാണ് പിന്നെ എന്തൊരു ക്ലൂ തന്നത് ആ പറയേ ആരെ പറയാ ആ അവര് ഹണ്ട് ചെയ്ത് ഈറ്റ് ചെയ്യുന്ന അതർ അനിമൽസിനെയാണ് പ്ലാന്റേറ്റേഴ്സ് അല്ല They live and hunt in groups. അവരെ ജീവിക്കുന്നത് ഗ്രൂപ്പ് ആയിട്ടാണ് അവർ ജീവിക്കുക Which animal is this? ആർക്കെങ്കിലും അറിയോ ആരാ കൈ പൊതിച്ചിട്ടുണ്ടല്ലോ അർമാൻ കൈ പൊതിച്ചു പറയേ ആൻസർ പറയേ ലയൺ ഗുഡ് ആൻസർ ലയൺ നെക്സ്റ്റ് അനിമൽ ഈസ് വെരി ഫെമിലിയർ അനിമൽ ഫോർ അസ് നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒരു അനിമലാണ് നെക്സ്റ്റ് ടീച്ചർ പറയാൻ പോകുന്നത് അതിപ്പോ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് മനുഷ്യന്മാർ വസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യർക്ക് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ വീട് തകർക്കുന്നു അതൊക്കെ കേൾക്കാറുണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം ആ ജീവി ഇറങ്ങിയിട്ട് വീടുകൾ തകർക്കുന്നു ആളുകൾ ആക്രമിക്കുന്നു കൊല്ലുന്നു എന്നൊക്കെ കേൾക്കാം അതിന്റെ ക്ലൂസ് ആണ് ടീച്ചർ പറയാൻ പോകുന്നത് ഇറ്റ് ഈസ് എ ബെസ്റ്റ് ലാൻഡ് അനിമൽ ഇൻ ദ വേൾഡ് biggest land animal പിന്നെ ഫാൻ ലൈക്ക് ഇയേഴ്സ് അല്ലേ ഫാൻ്റെ പോലത്തെ ചെവിയുണ്ട് ഷോർട്ട് ഐസ് കുഞ്ഞ് കണ്ണുകളുണ്ട് ഷോർട്ട് ടെയിൽ ഉണ്ട് കുഞ്ഞു biggest land animal പിന്നെ എന്താണ് ആ biggest land animal പില്ലറിന്റെ പോലെ തൂണിന്റെ പോലത്തെ ഫോർ ലെഗ്സ് ഉണ്ട് പിന്നെ എന്താണ് ആ പറയേ പറയേ ആ നെക്സ്റ്റ് two white teeth called tusk ne രണ്ട് വൈറ്റ് ടീത്ത് ഇങ്ങനെ വലുതായിട്ട് അതിനെ പറയുന്ന പേരാണ് ടസ്ക് എന്നാണ് പറയുന്നത് പിന്നെ നല്ല നീണ്ട ട്രങ്ക് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ പിടികിട്ടിട്ടുണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം നീണ്ട ട്രങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അല്ലെ പിന്നെ മല പോലത്തെ അല്ലെ ഒരു വലിയൊരു ഹില്ല് പോലെ കുന്നു പോലത്തെ ഒരു ശരീരമുണ്ട്
എല്ലാവർക്കും ഓടിയിട്ടുണ്ടാവും അല്ലെ, ആരാണ് ആ അനിമലെന്ന്. നമ്മൾ ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കൊക്കെ അതിനെ എഴുന്നള്ളിച്ചു, നെറ്റിപ്പട്ടക്കൊക്കെ എത്തി. ഇപ്പൊ ഈ വർഷം നമ്മളത് കണ്ടിട്ടില്ല, നമുക്ക് ഇതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാലും നമുക്കൊക്കെ അറിയാം അത് നെറ്റിപ്പട്ടൊക്കെ നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലെ, സ്റ്റൈലില് ഇങ്ങനെ പൂരത്തിലൊക്കെ നിൽക്കണം കണ്ടിട്ടുണ്ട്. അപ്പൊ ആരാണ് ഹരിദേവ് അവിടെ ആൻസർ പറയുന്നുണ്ട്. ആരാണ് എലിഫന്റ് ആണ് ആ അനിമൽ. അവരുടെ പ്രത്യേകത എന്താ പറയുക, നമ്മളിപ്പം ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അനിമല് നമുക്കറിയാം ലാൻഡില് കരയില് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അനിമല് എലഫന്റ് ആണ്. അതും ആഫ്രിക്കൻ എലഫന്റ് ആണ് ഏറ്റവും വലിയ അനിമൽ. നമ്മുടെ കേരളത്തിൽ കാണുന്ന ഇന്ത്യയിൽ കാണുന്ന അനിമലല്ല, ആഫ്രിക്കൻ അനിമൽ, ആഫ്രിക്കൻ എലഫന്റ് ആണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് അനിമൽ. ഈ അനിമലിന്റെ പ്രത്യേകത എന്താ പറയുക, ഭയങ്കര മെമ്മറിയാണ്, മെമ്മറി പവർ ഭയങ്കരമാണ്. നമ്മൾ കഥ കേട്ടിട്ടുണ്ടല്ലേ, സൂചി സൂചി തുന്നൽക്കാരന്റെ കഥ കേട്ടിട്ടില്ലേ, സൂചി കൊണ്ട് കുത്തിയിട്ട്, ആ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കഥ അറിയില്ലെങ്കിൽ അമ്മമാര് ചോദിക്കുക, അമ്മമാര് പറഞ്ഞു തരും. ടീച്ചർക്ക് ഇപ്പൊ പറയാനായിട്ട് ടൈം ഇല്ല, അപ്പൊ എല്ലാവർക്കും അമ്മമാരെ കഥ പറഞ്ഞു തരും. അപ്പൊ അവർക്ക് നല്ല മെമ്മറി പവറാണ്, മെമ്മറി പവർ ഉണ്ട്. അതുപോലെ തന്നെ അവര് ഹെർബിവോറസ് ആണ്, അവര് തിന്നുക ഏതാണ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആന പോകുമ്പോ എന്താണ് കയ്യിൽ ഉണ്ടാവുക, പട്ട അല്ലേ, ഓലപ്പട്ടയാവാം അല്ലെങ്കിൽ പനപ്പട്ടയാവും. അതുകൊണ്ടാണ് അവർ നടക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് ഓലപ്പട്ട അല്ലെങ്കിൽ പനമ്പട്ട. ഓക്കെ, നെക്സ്റ്റ് അനിമൽ നമ്മൾ പറഞ്ഞു എലഫന്റ് ആണ്, തേർഡ് വൺ ELE PHINT എലഫന്റ്. നെക്സ്റ്റ് വൺ ഫോർത്ത് ആനിമൽ, ഇറ്റ് ഈസ് വെരി റയർ അനിമൽ തന്നെ പറയാം. നമുക്ക് അത്രയധികം പരിചയമൊന്നുമില്ല, എലഫന്റിന്റെ അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇതല്ല പറയാൻ പോകുന്നത്. പക്ഷെ ക്ലൂതൽ ക്ലൂ തരുമ്പോ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ അതിനെ കുറിച്ച് വരും. ഐ വിൽ ഗിവ് സം ക്ലൂസ് അബൌട്ട് ദിസ് അനിമൽ. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ്, ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ പക്ഷിയാണിത്. പിന്നെ ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ലൈക്ക് എ ഹോഴ്സ്, ഒരു കുതിരേനെ പോലെ ശക്തിയുള്ള ഒരു ബേർഡ് ആണ്. പിന്നെ ഇറ്റ് ക്യാൻ കാരി എ ഹ്യൂമൺ ബീങ്, ഒരു മാനിനെ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കാനായിട്ട് അതിന്റെ പുറത്ത് കൊണ്ട് നടക്കാനായിട്ട് അത്ര ശക്തിയുള്ള ഒരു ഇതാണ്. പിന്നെ അതിന്റെ നോട്ട് ചെയ്ത് പല്ലില്ല, അതിനെ ഈ പക്ഷിക്ക് പല്ലില്ല. അതുപോലെ തന്നെയുള്ളതാണ് അതിന്റെ മുട്ട, ജയിന്റിന്റെ അത്ര, അതായത് അത്ര വലിയ മുട്ടയാണ്, അതായത് സാധാരണ കോഴിമുട്ടയും നാറാമുട്ടയും കാണുന്ന പോലെയല്ല, അതിന്റെ മുട്ടയ്ക്ക് നല്ല ഒരുപാട് വലിയ മുട്ടയാണ് ഈ പക്ഷിയുടെ മുട്ട. പിന്നെ അതിന്റെ ബീക്ക് ഞാൻ പറഞ്ഞല്ലോ പോയിന്റഡ് ബീക്കാണ്, നല്ലതാണ്. അതായത് ലെഗ് നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഐന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി ഉണ്ടല്ലോ, അത് നല്ല സൈറ്റ് ആണ്. അതിന് എനിമീസിനെ വളരെ ദൂരെ നിന്ന് തന്നെ കാണാനായിട്ട് ഈ പക്ഷിക്ക് സാധിക്കും. അതുപോലെ തന്നെ കേൾക്കാനുള്ള കഴിവ്, അതായത് സൗണ്ട് ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് പറ്റും. ഹിയറിംഗ് എബിലിറ്റി, ഹിയറിംഗ് എബിലിറ്റി വളരെയധികം കൂടുതലാണ് ഈ അനിമലിന്. ദെൻ ലാർജസ്റ്റ് ഐ, വലിയ കണ്ണാണ്, വലിയ കണ്ണാണ്. പിന്നെ നല്ല സ്പീഡ്, ഫാസ്റ്റ് റണ്ണറാണ്, ടു ലെഗ് ഉള്ള ബേർഡ്സിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ഒരു പക്ഷിയാണ് ഇത്. പിന്നെ എന്ന് പറയാനായിട്ട് ഇറ്റ് ലീവ്സ് ഇൻ സ്മോൾ ഹോൾസ്. ആഫ്രിക്കയിലാണ് ഇവർ കൂടുതൽ കാണാം, ഇതിനെ കാണാം. അത് ഗ്രൂപ്പാണ്, കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ടാണ് അവ ജീവിക്കുക, അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ എന്താ, നല്ല സ്ട്രോങ് ലെഗ് ആണ്, അവരുടെ കാല് നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഇറ്റ് കനോട്ട് ഫ്ലൈ, ഇത് പക്ഷിയാണെങ്കിലും ഇറ്റ് കനോട്ട് ഫ്ലൈ, പറക്കാനായിട്ട് കഴിയില്ല. എന്തൊക്കെ ഇറ്റ് കനോട്ട് ഫ്ലൈ, കുറെ ക്ലൂസ് ടീച്ചർ തന്നു അല്ലേ. ലാർജസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് എഗ്, പിന്നെ ലാർജസ്റ്റ് ഐ ആണ്, പിന്നെ പോയിന്റഡ് വീക്ക് ആണ്, സ്ട്രോങ് ലെഗ് ആണ്, ഫാസ്റ്റ് റണ്ണറാണ്, രണ്ട് ലെഗ് ഉള്ള ഫാസ്റ്റ് റണ്ണറാണ്, പിന്നെ ഗ്രൂപ്പ് ആയിട്ടാണ് കഴിയുക, ആഫ്രിക്കയിലാണ് ഇവയെ കാണുക, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഏതാണ് പക്ഷി എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതവിടെ ആരെ കൈബോധിക്കുന്നത്? ദേവാനന്ദ് കൈബോധിക്കുന്നുണ്ട്. ഏതാണ് പക്ഷി ദേവാനന്ദ്? ഓസ്ട്രിച്ച്. ആ ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷി. ആരാണ്? ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച്. നെക്സ്റ്റ് അനിമൽ, ഫിഫ്ത് വൺ, ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ലാർജസ്റ്റ് അനിമൽ ആണ്, വാട്ടർ അനിമൽ ആണ്. ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ. അതിന്റെ ബോഡിയില് നോ ഹെയർ, ഹെയർലെസ് ആണ്, ബോഡി ഹെയർലെസ് ആണ്. അതുപോലെ 90% അവര് അണ്ടർ വാട്ടറിലാണ്, വെള്ളത്തിനേറ്റ് താഴെയാണ് അവര് കഴിയുക. ദെൻ അവർ വരുന്നത് മുകളിലേക്ക് പൊന്തി വരുന്നത് എപ്പോഴാണെന്നറിയോ, ഓക്സിജൻ റീസ്റ്റോർ ചെയ്യും. നമ്മൾ ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത്? ആ, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ് അല്ലേ. നമുക്ക് മൂക്ക് കൊത്തി പിടിച്ച ഓക്സിജൻ ആണ് ജീവിക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. അത് ഓക്സിജൻ എടുക്കുന്നതിന് വേണ്ടി, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിന്റെ മുകളിലോട്ട് പൊന്തി വരിക. അപ്പൊ എന്താ പറഞ്ഞത്, ലാർജസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് വാട്ടർ അനിമൽ, ബ്ലൂ കളർ, ഹെയർലെസ് അനിമൽ,
नील तिमिंगलम नील तिमिंगलम Our last animal, sixth one. I give some clues. It is a tallest animal. Tallest animal is what? We hear him called it like long neck. That is the kind of long neck. Long neck. Then a long tail. Long tail. Na chanda artham valiya val. Then that is plant eating animal. प्रत्येक स्टाइल बॉडी Long neck and tallest animal in the world. Where is it? Too neela mulla animal. Anu veera mulla neela mulla la veera tallest veera mulla animal. Anu this one. Which animal is this? Gordon said answer. Which animal? Giraffe. Giraffe. Namrata ekra animals ne kuri chada parni the six animals ne kuri chhi parniyo. First one snake. സ്നേക്കിന് പ്രത്യേകത എന്താണ് നമുക്കറിയാം ഇത് കാണാത്തതാണ് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെന്റിൽ ഇത് കാണുന്നില്ല സ്നേക്കിനെ കാണില്ല പിന്നെ നെക്സ്റ്റ് വൺ കിംഗ് ഓഫ് ദി ജംഗിൾ നമ്മൾ എൽകെജി തുടങ്ങി പഠിക്കുന്നതാണ് ബിഗ്ഗസ്റ്റ് ലാൻഡ് അനിമൽ ആണ് എലഫന്റ് ഓസ്ട്രിച്ചിന് എന്താ പ്രത്യേകത പറഞ്ഞത് ബിഗ്ഗസ്റ്റ് ബേർഡ് ഇൻ ദി വേൾഡ് അല്ലേ ബിഗ്ഗസ്റ്റ് ബേർഡ് ഇൻ ദി വേൾഡ് അതിന്റെ മുട്ടയും ഏറ്റവും ബിഗ്ഗസ്റ്റ് ആണ് അതുപോലെ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് एनिमल इन द वर्ल्ड वाटर एनिमल वर्ल्ड लोक वैलिए जीवी एलिफेंट लैंड मणिल अर ऐसी जीवी एलिफेंट ब्लू वेल वैलिए जीवी वेलू कर एवड़ नोकियाल ब्लू वेल वैलिए जीवी जिराफि प्रत्येक टॉलेस्ट एनिमल इन द वर्ल्ड जिराफ ओर स्पेशलिटी Next, we have to do our textbook activities. Okay.